ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റും നല്ല ആയിട്ടുള്ള നല്ലൊരു പൂരി എങ്ങനെ വീട്ടിലെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം എന്നാണ് കേട്ടോ പൂരി തയ്യാറാക്കിയിട്ട് ശരിയാകാത്തൊരു ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി വീട്ടിൽ തയ്യാറാക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലേക്കൽ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് വേണ്ടി വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് അളവിലാണ് ഞാൻ ഇപ്പൊ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കൂടാതെ പിന്നെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് അളവിൽ മൈദാമാവും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ നമുക്ക് ആവശ്യമായിട്ടില്ല നമ്മൾ റവ ചേർക്കുമ്പഴത്തേക്കും നല്ലൊരു ക്രിസ്സ്പിനസ് കിട്ടും നമ്മുടെ ഈ പുരിക്ക് ഇനി ഒരു ടീസ്പൂണിന് അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളം ചൂടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട് വളരെ കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം മാവ് കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലൊട്ടും തന്നെ വെള്ളം കൂടി പോകാൻ വേണ്ടി പാടില്ല നല്ല ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമ്പോൾ അല്പം വെള്ളം കൂടുതൽ ചേർത്തിട്ട് കുറച്ച് ഇങ്ങനെ ഒരു അയഞ്ഞ മട്ടിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് പക്ഷേ അതുപോലെ പൂരിക്ക് ചെയ്യരുത് കുറച്ച് ഒന്ന് കട്ടിക്കായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പൂരി അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടും പഫി ആയിട്ടും വരള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് എന്താ ഇത്രയും ഉള്ളത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടില്ല എന്നാൽ ഇത്രയും വലിയ ഹാർഡായിട്ടും ഇല്ല ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അടച്ച് വെക്കണം തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറംഭാഗം ഹാർഡായി പോകും അടച്ച് നമുക്ക് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം എന്നാ ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും ഇനി വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാം നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം അതായത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ ച പത്തി പ്രസ്സിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പലകയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് പരത്തി എടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് വിത്തറി കൊടുക്കാം ഒരുപാട് കട്ടിക്കും നമ്മളിത് പരത്തിയെടുക്കാൻ പാടില്ല അതുപോലെ തന്നെ തീരെ കനം കുറച്ചിട്ട് നമ്മൾ പരത്തി എടുക്കാൻ പാടില്ല വേണം കേട്ടോ നമ്മുടെ ഈ പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ വേണ്ടത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലെ എല്ലാം ഒരുമിച്ച് പരത്തിയിട്ട് ഒരുമിച്ച് തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരത്തി പൊരിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ പൂരി മുരിച്ചെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം ആദ്യം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ പഴത്തി മാറ്റി വെച്ചിരിക്കുന്ന ഓരോ പൂരിയായിട്ടേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ പൊങ്ങി വരും അല്ലെന്നുണ്ടെങ്കിൽ ആ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി തട്ടി കൊടുത്താലും മതിയാവുന്നതിന് മുകളിലെ ഭാഗത്ത് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമ്മുടെ പൂരി തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പൂരിയാണ് കേട്ടോ അപ്പോൾ തണുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ ൊമാറ്റോ ചട്നി ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഈ പുരിയുടെ കൂടെ ഞാനിപ്പോൾ സൈഡായിട്ട് എടുക്കുന്നത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു ഇതുവരെ നമ്മുടെ ആ ടൊമാറ്റ ചട്നി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് നോക്കണം കേട്ടോ ഞാൻ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പിണ്ടും ആയിട്ട് ചെയ്തിരിക്കാവുന്നതാണ് ട്രൈ നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ചെയ്യണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ഫ്രണ്ട്സ് ടാറ്റാ